കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. ഏഷ്യലൈവ് ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മനി പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം 2021 നവംബർ മാസ ഫലത്തിലേക്കാണ് നമുക്ക് കടക്കുന്നത്. ജ്യോതിഷ നക്ഷത്രങ്ങളുടെയും നക്ഷത്ര ഫലങ്ങളിലേക്ക് നമുക്ക് കടക്കുമ്പോൾ നവംബർ മാസം എന്ന് പറയുമ്പോഴത്തേക്കും പുണ്യകാലമായിട്ടുള്ള വൃശ്ചിക മാസം, അതായത് മണ്ഡലക്കാലം ആരംഭിക്കുന്നുണ്ട്. നമുക്ക് തുലാമാസവും വൃശ്ചിക മാസവും, തുലാമാസത്തിൻ്റെ പകുതി വൃശ്ചിക മാസത്തിൻ്റെ പകുതി നമുക്കിതിനകത്ത് വരുന്നുണ്ട്. ഇതിൽ നമുക്ക് ഗ്രഹമാറ്റങ്ങളനുസരിച്ചിട്ടൊക്കെയാണ് ഈ ഫലങ്ങളെ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതിൽ ചെറിയ വ്യത്യാസങ്ങൾ നമുക്കുണ്ടാകും. അതിന് കൂടുതലായിട്ട് അറിയണം നമുക്ക് തീർച്ചയായിട്ടും നല്ലൊരു ജ്യോതിഷനെ സമീപിക്കുക. നമുക്ക് ആദ്യം തന്നെ 2021 നവംബർ മാസത്തിലെ വിശേഷ ദിവസങ്ങളിലേക്ക് ഒന്ന് നോക്കാം. അപ്പം 2021 നവംബർ മാസം 4-ാം തീയതി വ്യാഴാഴ്ച വരുന്ന വെച്ച് കഴിഞ്ഞാൽ ദീപാവലിയാണ്. ദീപാവലി വ്രതമൊക്കെ എടുക്കുന്ന കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കും. ദീപാവലി ആഘോഷിക്കുന്നത് 4-ാം തീയതി ആണ്, നവംബർ 4-ാം തീയതി വ്യാഴാഴ്ച. അടുത്തത് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ നവംബർ 9-ാം തീയതി ചൊവ്വാഴ്ചയാണ്. 9 ചൊവ്വാഴ്ച എല്ലാവർക്കും അറിയാം വർഷത്തിലൊഴികെ വരുന്നതാണ് സ്കന്ദഷഷ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ. സ്കന്ദഷഷ്ടി ഏറ്റവും പ്രധാനകരമായിട്ടുള്ള ദിവസമാണ്. അതായത് പുത്രഭാഗ്യത്തിനായിട്ട് പുത്രന്മാർക്ക് അഭിവൃദ്ധി ഉണ്ടാവാൻ, കുടുംബത്തിൽ ഐക്യത സമാധാനമൊക്കെ ഉണ്ടാവാനായിട്ട് മാതാപിതാക്കളാണ് കൂടുതലും എടുക്കുക ഷഷ്ടിവ്രതമൊക്കെ. ആ സ്കന്ദഷ്ടിവ്രതമൊക്കെ നമുക്ക് തലേദിവസം വ്രതമൊക്കെ ആരംഭിക്കും. നമുക്ക് നവംബർ 9 ചൊവ്വാഴ്ച ഇപ്പം തിങ്കളാഴ്ച തൊട്ട് വ്രതങ്ങളൊക്കെ ആരംഭിക്കും. അപ്പം അതൊക്കെ അനുഷ്ഠിക്കുന്നവർക്ക് ഈ ദിവസം ഓർത്ത് വെക്കുന്നത് നന്നായിരിക്കും. അടുത്ത നവംബർ 16-ാം തീയതി ചൊവ്വാഴ്ച വരുന്നുണ്ട്. ചൊവ്വാഴ്ചയാണ് നമുക്ക് മണ്ഡലകാലം, പുണ്യകാലത്തിൻ്റെ ആരംഭം. 41 ദിവസം മണ്ഡലവ്രതം എടുത്ത് അയ്യപ്പനെ കാണാൻ പോകുന്നവർക്കൊക്കെ വ്രതാരംഭത്തിനൊക്കെ ഏറ്റവും പറ്റിയ ഒരു കാലമായിട്ട്, അല്ലെങ്കിൽ വ്രതം തുടങ്ങാനൊക്കെ നമുക്ക് നവംബർ 16-ാം തീയതി ചൊവ്വാഴ്ച ഏറ്റവും നല്ലതായിട്ട് പറയപ്പെടുന്നുണ്ട്. അത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് 17-ാം തീയതി വരുന്നതാണ്, അതായത് പൗർണമി ഒരിക്കൽ. പൗർണമി, അതായത് വെളുത്തവാവ് ഒരിക്കലൊക്കെ അനുഷ്ഠിക്കുന്നവർക്ക് ദേവീപ്രീതിക്കായിട്ടൊക്കെ ഒരിക്കലൊക്കെ നമുക്ക് നവംബർ 17-ാം തീയതി നമുക്ക് അനുഷ്ഠിക്കാവുന്നതാണ്. അടുത്തത് നവംബർ 18-ാം തീയതി വ്യാഴാഴ്ച ദിവസമാണ്. വ്യാഴാഴ്ച ദിവസം പിന്നെ തൃക്കാർത്തികയാണ്. നമുക്ക് ഒരു വർഷക്കാലം നമുക്ക് നീണ്ട ജീവിതത്തിലേക്ക് ശുഭകരമായ പ്രകാശം പരത്തുന്നതിനായിട്ട്, ശുഭകരമായ കാര്യങ്ങൾ മാത്രം നമുക്ക് സംഭവിക്കാനായിട്ട്, അതും ദൈവപ്രതികരമായിട്ട് നമുക്ക് ദീപം നാടിനും വീടിനും ഒരുപോലെ ഐശ്വര്യവും യശസ്സുമാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പം ആ ദീപങ്ങളുടെ ഉത്സവമായിട്ടുള്ള തൃക്കാർത്തിക നമുക്ക് അനുവ്രതം എടുക്കുന്നവരുണ്ട്, പൊങ്കാലി ഇടുന്നവരൊക്കെ ഉണ്ട്. അതൊക്കെ ഏറ്റവും ശുഭകരമായിട്ട് പറയുന്നുണ്ട്. അത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് 27-ാം തീയതി നമുക്ക് വൈക്കത്തഷ്ടമിയാണ്. വൈക്കത്തഷ്ടമിക്ക് വളരെ പ്രാധാന്യമുണ്ട്. വ്രതം എടുക്കുന്നവരുണ്ട്, ക്ഷേത്രങ്ങളിൽ പോയി വഴിപാട് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നവർക്കൊക്കെ ആണെങ്കിലും നവംബർ 27-ാം തീയതി ശനിയാഴ്ച ദിവസം ഏറ്റവും ശിവപ്രീതികരമായിട്ടുള്ള ദിവസമായിട്ടാണ് പറയപ്പെടുന്നത്. അത് കഴിയുമ്പോഴത്തേക്കും നവംബർ 30-ാം തീയതി ചൊവ്വാഴ്ചയാണ് വരുന്നത്. നവംബർ 30-ാം തീയതി നമുക്ക് ഏകാദശിയാണ് വരുന്നത്. ഏകാദശി പിന്നെ ഡിസംബർ 1-ാം തീയതി വരെ പിന്നെ വരുന്നത്. ഡിസംബർ 1-ാം തീയതിയാണ് ദ്വാദശി. ദ്വാദശി രാവിലെ നമ്മളതിൻ്റെ അടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിൽ പോയി, കൃഷ്ണാമ്പലത്തിൽ പോയി തീർത്ഥം സേവിച്ച് അവിടെ തിരുമന്ത്രമൊക്കെ നിവേദിക്ക് കഴിക്കുന്നതിലൂടെ നമുക്ക് ആ ഏകാദശി വ്രതമൊക്കെ അവസാനിക്കുന്നതാണ്. അപ്പോൾ നവംബർ മാസം നമുക്ക് ഇത്രയും വിശേഷങ്ങളാണ് നമുക്ക് വരുന്നത്. നമുക്കിതിൻ്റെ ഫലങ്ങളിലേക്ക് നമുക്കൊന്ന് കടക്കാം. അതിന് അശ്വതി നക്ഷത്രക്കാർക്ക് ഉദ്യോഗ പ്രശ്നങ്ങൾ തീർക്കാനും ഉദ്യോഗം തിരിച്ചു കയറാനൊക്കെ സാധിക്കുന്നൊരവസ്ഥ ഉണ്ടാകുന്നതാണ്. അന്യദേശത്ത് വസ്തു വീട് ഒക്കെ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായൊരു സമയമായിട്ട് പറയപ്പെടുന്നുണ്ട്. ബാധ്യതകൾ കുറച്ച് കൂടും, പക്ഷേ ബാധ്യതയ്ക്കൊത്ത വരുമാനങ്ങൾ അല്ലെ ബാധ്യതയ്ക്കൊത്ത വഴികൾ ഒക്കെ ഇവർക്ക് തെളിഞ്ഞു വരുന്നതായിരിക്കും. അതുപോലെ ഇവർക്ക് സന്താനത്തിന് പങ്കാളത്തോടെ എന്തെങ്കിലുമൊക്കെ വീട് ഒക്കെ മൂടി പിടിപ്പിക്കാനൊക്കെ സാധിക്കുന്നതായിരിക്കും. സന്താനത്തിന് തൊഴിൽ ലഭിക്കാനൊക്കെ സാധ്യത കാണിക്കുന്നുണ്ട്. ജീവിത പങ്കാളിയെ, അവനവനോ അവനവൻ്റെ സുഹൃത്തുക്കളോ അവനായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ജീവിത പങ്കാളിയെ കണ്ടെത്താൻ സാധിക്കുന്നതാണ്. ആർഭാട വസ്തുക്കളോട് കുറച്ച് ഇവർക്ക് താല്പര്യങ്ങളെ കൂടാം, അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ഇവർ ഭുവനേശ്വരി ദേവിക്ക് കടുംപായസം, തിരളി നിവേദ്യം, കവചമന്ത്രം കൊണ്ട്, അഷ്ടകമന്ത്രം കൊണ്ടൊക്കെ അർച്ചന നടത്തുന്നത് ഏറ്റവും നന്നായിരിക്കും. അടുത്തത് ഭരണി നക്ഷത്രമാണ്. ഭരണി നക്ഷത്രത്തിന് വീട് വിട്ടുപോയാൽ കൊള്ളാം എന്ന് പോകുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു വരും. പക്ഷെ അതിനൊക്കെ അവൻ്റെ പങ്കാളി അല്ലെങ്കിൽ കൂട്ടുകാരുടെ, സഹപാഠികളുടെയൊക്കെ ആ ഒരു മനസ്സിന് ബലം തരുന്നതിലൂടെ നമുക്കതിലൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ്. നമുക്ക് മത്സരബുദ്ധി കുറച്ച് മാറ്റിവെക്കേണ്ട ഒരു കാലമായിട്ട് കണക്കാക്കണം. മത്സരബുദ്ധി നമുക്ക് ഒരുപാട് നഷ്ടങ്ങളൊക്കെ വരുത്തി വെച്ചു എന്ന് വരും. ഗ്രഹനവീകരണത്തിനൊക്കെയുള്ള മുന്നിട്ട് ഇറങ്ങുന്നതായിരിക്കും. കരാർ ജോലിയൊക്കെ പുതിയ ഏറ്റെടുക്കാനൊക്കെയുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. ശിക്ഷണ നടപടികളൊക്കെ പലതും ഇവർക്കൊക്കെ ഉണ്ടാകും, അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. മറവിയും മടിയൊക്കെ ഇവർക്ക് വിനയായിട്ട് വരും, അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അനാവശ്യ യാത്രകളും അനാവശ്യ ചെലവുകളും ഒക്കെ കുറയ്ക്കേണ്ട ഒരു മാസമാണ്, അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ഇവർ ഗണപതി ഹോം
ഒരു ഭഗവത് സേവ അടുത്തുള്ള ക്ഷേത്രത്തിൽ ചെയ്യുക. നവഗ്രഹ ക്ഷേത്രത്തിൽ എല്ലാ ഭഗവാന്മാർക്കും നെയ്വിളക്കും അർച്ചനയും കഴിക്കുന്നത് നന്നായിരിക്കും. കാർത്തിക നക്ഷത്രമാണ്. കാർത്തിക നക്ഷത്രത്തിന് വരവിനൊത്ത ചെലവ് ധാരാളം ഉണ്ടാവാൻ, നല്ല സുഹൃത്തുക്കളെ പുതിയതായിട്ട് കിട്ടാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. പുതിയ ബിസിനസ് സംരംഭങ്ങളൊക്കെ ആരംഭിക്കാൻ അനുകൂലമായിട്ടൊരു കാലം തന്നെയാണ്. പുതിയ ബിസിനസ് സംരംഭങ്ങളൊക്കെ ഇവർക്ക് ഉരുത്തിരിഞ്ഞ് വരുന്നതായിരിക്കും. ചെറിയ രീതിയിലുള്ള ആശുപത്രി മാസങ്ങൾ, ഡോക്ടറെ കാണേണ്ട അവസ്ഥകളൊക്കെ ഇവർക്ക് ഈ മാസം വന്നു വന്ന് വരാം. യാത്രകൾ കൊണ്ട് ധാരാളം ലാഭം ഉണ്ടാകുന്ന അവസ്ഥയാണ് കാർത്തിക നക്ഷത്രക്കാർക്ക് പറയാനുണ്ട്. മോഷണക്കുറ്റം ആരോപിക്കാനൊക്കെയുള്ള സാധ്യതയൊക്കെ ഉണ്ടൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ആയുധന്മാരെ കള്ളന്മാരെ കൊണ്ട് സൂര്യാഘാതം ഇവയൊക്കെ ഉണ്ടാവാൻ സാധ്യതയൊക്കെ ഉണ്ടൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ഇവർ ഹനുമാൻ സ്വാമിക്ക് വടമാലയും അർച്ചനയും ശാസ്താവിന് വെണ്ണ നിവേദ്യം അല്ലെ വെണ്ണ ചാർത്തലൊക്കെ ചെയ്യുന്നത് നന്നായിരിക്കും. അടുത്തത് രോഹിണി നക്ഷത്രമാണ്. രോഹിണി നക്ഷത്രത്തിന് പലവിധ ലാഭങ്ങൾ, കാര്യവിജയം ഉണ്ടാവാൻ സാധ്യത കാണിക്കുന്നുണ്ട്. പ്രേമ പരാജയം ഇവർക്ക് എടുത്തു പറഞ്ഞൊരു ദോഷമായിട്ട് പറയപ്പെടുന്നുണ്ട്. ഓർമ്മക്കുറവ് ഇവർക്കൊരു ചെറിയ വിനയായിട്ടൊക്കെ വരാം. കൃഷിയും വ്യവസായവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് വളരെ ഗുണകരമായിട്ടുള്ള അവസ്ഥ തന്നെയാണ്. പാചകത്തിനോട് കൂടുതൽ താല്പര്യം വരാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. മധ്യസ്ഥത നിൽക്കുന്നതും ഊഹക്കച്ചവടം നടത്തുന്നതൊക്കെ ഇവരൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ഓഫീസ് നവീകരണത്തിനായിട്ട് ലോണൊക്കെ എടുക്കാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. ദക്ഷിണാമൂർത്തിക്ക് കടലപ്പുഴ നിവേദ്യവും കൂവളമാലയും വഴിപാട് ചെയ്യുന്നത് നന്നായിരിക്കും. മകേരി നക്ഷത്രം. മകേരി നക്ഷത്രത്തിന് ഇഷ്ടക്കാരിൽ നിന്ന് സമ്മാനങ്ങൾ എന്തെങ്കിലും കിട്ടാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. ഇവർക്ക് ആഭരണങ്ങൾ എന്തെങ്കിലും കടൻ ഒക്കെ ആൾക്കാരൊന്നും ചോദിക്കാം. അതൊക്കെ കൊടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. കൊടുത്തു കഴിഞ്ഞാൽ കലഹത ഉണ്ടാവാൻ സാധ്യതയൊക്കെ ഉണ്ട്. പിന്നെ ആഭരണങ്ങൾ കണ്ണടയൊക്കെ നഷ്ടപ്പെടാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. ധനപരമായിട്ട് കുറച്ച് നേട്ടങ്ങളൊക്കെ ഉണ്ടാകുന്ന കാലങ്ങളാണ്, എന്നാലും സൂക്ഷിക്കുക. ശാസ്ത്ര സാങ്കേതിക മേഖലയായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ കുറച്ച് ഗുണകരമായിട്ടൊക്കെ പറയപ്പെടുന്നുണ്ട്. ഇവർക്ക് അന്നലാഭം എടുത്തു പറയത്തക്ക ഒരു ഗുണം തന്നെയാണ്. ഇഷ്ടപ്പെട്ട ആഹാരങ്ങൾ കഴിക്കാനുള്ള യോഗം കാണിക്കുന്നുണ്ട്. വിട്ടുവീഴ്ച മനോഭാവം നല്ലോണം വരേണ്ടൊരു കാലമായിട്ട് പറയപ്പെടുന്നുണ്ട്. നിശ്ചയം വരെ എത്തിയ വിവാഹങ്ങൾ മുടങ്ങാൻ അല്ലെങ്കിൽ മാറ്റി വയ്ക്കാനൊക്കെയുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. നാൽക്കാലികൾ മുഖേന എന്തെങ്കിലും നഷ്ടങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയൊക്കെ ഉണ്ട്. ഇത് കൃഷ്ണസ്വാമിക്ക് അപ്പം വഴിപാട്, ഉണ്ണിയപ്പം വഴിപാട് ചെയ്യുന്നതും കവച മന്ത്രാടച്ചന ചെയ്യുന്നതും നന്നായിരിക്കും.